ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാ, നമ്മളൊന്ന് കൂണ് തപ്പാൻ വേണ്ടി പോകട്ടോ. നമ്മുടെ അടുത്തുള്ള ഒരു ചെറിയൊരു കാട്, കാടെന്ന് പറയാം അല്ലെങ്കിൽ കാടല്ലെന്നും പറയാം, പക്ഷെ കാടാണ്. അപ്പൊ അവിടെ നമ്മള് കൂണ് തപ്പാൻ പോകണം. നമുക്ക് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കൂണ് കിട്ടിയായിരുന്നു. അപ്പോ നമ്മള് വീണ്ടും നമ്മള് കുറച്ച് കൂട്ടുകാരെ കൂടിയിട്ട്, രണ്ട് കൂട്ടുകാരെ കൂടിയിട്ട് നമ്മള് കൂണ് തപ്പാൻ പോവാണ്. അപ്പൊ കിട്ടുമല്ലോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് എന്തായാലും കൂണ് തപ്പാൻ പോവാം. ബാ, നമ്മളിത് കൂണ് പറിക്കാൻ വേണ്ടി പോവാട്ടോ. കൂണ് പറിക്കാനല്ല, കൂണ് തപ്പിപ്പോവാണ്. നമ്മള് കാട്ടിലാണ്, മീൻസ് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള കാടാണ്. അപ്പൊ കാട്ടിൽ നമ്മള് കൂണ് തപ്പിപ്പോവാണ്. കിട്ടുമോന്നറിയില്ല, എന്നാലും നമ്മള് കൂണ് തപ്പിപ്പോവാണ്. ഞാൻ മാത്രല്ല, എന്റെ കൂട്ടുകാരും ഉണ്ട്. രണ്ട് കൂട്ടുകാരും കൂടെ കൂടിയിട്ട് ഞങ്ങള് കൂണുകൾ തപ്പി പോവുകയാണ്. ഇതില് കുറെ കൂണൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ കൂണ് കിട്ടിയ സ്ഥലമാണിത്. കൂണ് കിട്ടിയതും പിന്നെ നമ്മള് പിന്നെ തപ്പിപ്പോയപ്പോ കൂണൊക്കെ അളിഞ്ഞുപോയ കൂണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ കൂണ് തപ്പി. കൂൺ ആർക്കെങ്കിലും ഇഷ്ടമല്ലാത്തതാണോ? കൂണ് നമ്മുടെ അതും കടകളിൽ നിന്ന് മേടിക്കുന്നല്ല, തന്നെ കാട്ടിലൊക്കെ ഉണ്ടായി വരുന്ന കൂണ്. പോളി സാധനം, പക്ഷേ പോളി സാധനമല്ലേ. അപ്പൊ നമ്മള് കൂണ് തപ്പി നടന്നു പോവാണ് കേട്ടാ. നമ്മുടെ ഈ പെരിക്കാലി എന്ന് പറയുന്ന കൂണാട്ടോ നമുക്ക് കിട്ടുക. അതൊക്കെ മെയിനായിട്ടുണ്ടാവുന്നത് ഇതേപോലത്തെ ചെതൽപുറ്റ്, പിന്നെ പാടത്തിന്റെ വരമ്പ് അവിടെയൊക്കെ ഉണ്ടാവും അല്ലേ. ആ പാടത്തിന്റെ വരമ്പ്, പാടത്തിന്റെ വരമ്പിലും പിന്നെ ഇതേപോലത്തെ ചെതൽപുറ്റ് അവിടെയൊക്കെയാണ് ഈ പെരിക്കാലി എന്നൊക്കെ പറയുന്ന കൂണുണ്ടാവുന്നത്. മീൻസ് പെരിക്കാലി എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളർ കൂണ് കേട്ടോ. മേളില് തൊലി ബ്രൗൺ കളർ ആയിരിക്കും അങ്ങനത്തെ കൂണ്. മാസ്ക് നിർബന്ധം. നമ്മൾ എവിടെ പോയാലും മാസ്ക് ഇടണം. കാട്ടിലായാലും റോട്ടിലായാലും നമ്മൾ മാസ്ക് ഇട്ട് വേണം നമ്മൾ പുറത്തിറങ്ങാൻ. ഓക്കെ, പല പോലെ ഇരിക്കുന്ന കൂണ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും. അപ്പൊ ഇത് നോക്കിയോ, വലക്കൂൺ. കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ ഈ കൂണ്. സ്ഥലം പൊളിയല്ലേ, നമ്മുടെ കാടാണെങ്കിലും പൊളി സ്ഥലമല്ലേ. ഫുൾ പച്ചപ്പ്, പച്ചപ്പാണ് കേട്ടോ. എന്താ സ്കേ ലുക്ക് അല്ലേ. അറ്റ്ലീസ്റ്റ് ഒരു കൂണെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. അങ്ങനെ റോഡാണ് കേട്ടോ, അത് വണ്ടിയൊക്കെ പോകുന്ന വഴി തന്നെ. ഇപ്പോഴും വണ്ടിയൊക്കെ പോകുന്നുണ്ട്. വീണ്ടും വലക്കൂണ്. ഇതേപോലെ മറ്റേ നമുക്ക് തിന്നാൻ പറ്റുന്ന കൂണൊന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ. ഇവിടെ ഇഷ്ടം പോലെ വലക്കൂണുണ്ട്, ഇഷ്ടംപോലെ അല്ല രണ്ടെണ്ണം കേട്ടോ. കാലെങ്കിലും കിട്ടുവോടേ. ആടാ കൊറച്ചു മുമ്പ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കാട്ടുപശു, കാട്ടുപശു അല്ല കേട്ടോ, പശുവിനെ തീറ്റിക്കാൻ വന്നാണ്. ആടിന്റെ നടുക്കുള്ള ഒരു പാറയിൽ നമ്മൾ എത്തിക്കേറി. ഇനി നമ്മൾ അടുത്ത പാറയ്ക്ക് കയറാൻ പോകട്ടോ. ആ പാറ കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സ്ഥലമൊക്കെ കാണാൻ പറ്റും. നമുക്ക് കയറാം, അണച്ചി വയ്യ. ഈ പാറയുടെ മണ്ട കയറുമ്പോഴാണ് നമുക്ക് അടുത്തൊരു ഗ്രാമം കാണാൻ പറ്റുന്നത്. നമുക്കിപ്പോ അത് കയറാൻ പറ്റില്ല, ഫുള്ള് എന്താ സംഭവിച്ചത്, വള്ളി മുള്ളാണ് കേട്ടോ, ഫുള്ള് മുള്ളാണ്, നമുക്ക് കയറാൻ പറ്റില്ല. കയറി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ, നമുക്ക് അപ്പുറത്തെ സൈഡൊക്കെ കാണായിരുന്നു. പൊള്ളി സ്ഥലമായിരുന്നു. കൂട് തപ്പി തപ്പി വന്ന് നമ്മളിപ്പോ പാറ കയറാൻ തുടങ്ങി. മടുത്തു, ഫോറസ്റ്റ് മൊത്തം കാടാണ്.
നമ്മൾ ഇവിടത്തോടെ നമ്മുടെ കൂണ് തപ്പൽ നിർത്തുകയാണ്. നമുക്ക് ഒരു കൂണ് പോലും കിട്ടിയില്ല. അപ്പൊ ഇനി കൂണ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ചീറ്റിപ്പോയ കൂണ് തപ്പൽ, ഇപ്പൊ ചീറ്റിപ്പോയ കൂണ് തപ്പലായിരുന്നു നമ്മളിപ്പോ. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കൂണ് കിട്ടിയായിരുന്നു ഈ സമയത്തൊക്കെ. അപ്പൊ നമ്മുടെ ഈ ചീറ്റിപ്പോയ കൂണ് തപ്പൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാട്ടാ. ഇനി അടുത്തൊരു ചിലപ്പോ കൂണ് തപ്പുന്ന കൂണ് കിട്ടിയാൽ നമ്മൾക്ക് കൂണ് കിട്ടുന്ന ഒരു വീഡിയോ ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇസ്മി റോയൽ അബ്രഹാം signing out.